ഹായ്, ഏവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സുധീന്ദ്രനാണ്. പ്രേക്ഷകരുടെ നമ്മുടെ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന, 7 മണിക്ക് സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവിൽ സുധീന്ദ്രൻ, സുധി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത്, നിങ്ങൾക്ക് തോന്നും, ഒരു കല്യാണത്തിന്റെ സെറ്റപ്പൊക്കെ നടക്കുന്നുണ്ട്. അതെ, ഒരു മണ്ഡപം നമ്മളൊരു കല്യാണത്തിന് വേണ്ടി സെറ്റ് ഇട്ടിരിക്കുകയാണ്. ഉദ്യോഗജനകമായ ഒരു കല്യാണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സീരിയൽ ഷൂട്ടിംഗിൽ നമ്മളെല്ലാവരും ഉണ്ട്. നമ്മുടെ ഡയറക്ടർ മഞ്ജു ധർമ്മൻ സാറാണ് ഡയറക്ട് ചെയ്യുന്നത്. ഏഷ്യാനെറ്റിലെ തൊട്ട് മുന്നേ കുടുംബങ്ങളൊക്കെ എന്ന സീരിയൽ ഹിറ്റ് മേക്കറായ മഞ്ജു ധർമ്മൻ സാർ. സാർ, എന്താണ് സീരിയലിനെ കുറിച്ച് പറയാനുള്ളത്? രണ്ട് വാക്ക് നമ്മുടെ ഏഷ്യാനെറ്റ് പ്രേക്ഷകരോട്. ഒരു ഫീൽ ഗുഡ് സീരിയൽ. നമ്മൾ സീരിയലിൻ്റെതായിട്ടുള്ള അങ്ങനെ ഒരു അഷ്പുഷ് ബഹളങ്ങളോ ഗ്രാമങ്ങൾക്കോരോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഒരു ക്ലിയർലി ഒരു ഫീൽ ഗുഡ് സീരിയൽ. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു. പുതിയൊരു ട്രെൻഡ് സെറ്റിംഗ് അല്ല, എന്നാലും നമുക്കൊരു ചേഞ്ച് പ്രതീക്ഷിക്കണം. നിങ്ങളുടെ ഭാഗത്ത് സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ സാർ, താങ്ക് യു, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഡയറക്ടർ കഴിഞ്ഞു. ഇനിയുള്ളത് നമ്മുടെ സീരിയലിന്റെ പ്രൊഡ്യൂസറാണ് ഷായി ചേട്ടാ. നമ്മുടെ ഷായി ചേട്ടൻ, ഷായി ചേട്ടനെ ഞാൻ മലയാളി പ്രേക്ഷകർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. കഴിഞ്ഞ 25 വർഷത്തിലധികമായിട്ട് മലയാള ടെലിവിഷൻ ഇൻഡസ്ട്രിയിലുള്ള നടനായും നിർമ്മാതാവായും നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഷായി ചേട്ടാ, ഷായി ചേട്ടൻ്റെ ഒരു പ്രൊഡക്ഷൻ വെഞ്ചറാണ് പുതിയത്, ചെമ്മനീർ പൂവ്. പ്രേക്ഷകരൊക്കെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ടെലികാസ്റ്റ് തുടങ്ങിയിട്ട് 10 ദിവസങ്ങളായിട്ടുള്ളൂ. അപ്പോൾ എന്താണ് ചെമ്മനീർ പൂവിനെ കുറിച്ച് പ്രേക്ഷകർ? ഞങ്ങൾ പിന്നെ ഞാനെപ്പോഴും സ്നേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ്. നമ്മുടെ ആദ്യത്തെ പ്രവൃത്തി സ്നേഹമായിരുന്നു, അത് പ്രേക്ഷകർ ഭയങ്കരമായിട്ട് സ്വീകരിച്ചു. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ വളരെ സ്നേഹമയമായ കഥ പറയുന്ന സാധനമാണ് ചെമ്മനീർ പൂവ്. ആദ്യത്തെ 20 എപ്പിസോഡുകൾ പിന്നിടുമ്പം അതിഗംഭീരമായ, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള റെസ്പോൺസാണ് കിട്ടുന്നത്. നമ്മളൊരു സിനിമയാണ് ചെയ്യുന്നത്, വെബ് സീരീസ് പോലെയാണ് ഈ സീരിയൽ ട്രീറ്റ് ചെയ്യുന്നത്. ഇത് സാധാരണ സീരിയലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിൻ്റെ ടേക്കിങ്സ് ആവട്ടെ, ലൊക്കേഷൻസ് ആവട്ടെ, ആക്ടേഴ്സ് ആവട്ടെ, എല്ലാം ഭയങ്കര പുതുമയുള്ള ലൊക്കേഷൻസ്, പുതുമയുള്ള ആക്ടേഴ്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേക്കിങ്സ്, വളരെ വ്യത്യസ്തമായ ഒരു കഥാപശ്ചാത്തലം. ഇതാണ് ചെമ്മനീർ പൂവ്. നമ്മൾ ലോഞ്ച് ഷോയ്ക്ക് പറഞ്ഞ പോലെ തന്നെ മലയാളത്തിലും ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക്, ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്ക് ഞങ്ങൾ നൽകുന്ന സുഗന്ധമുള്ള, സൗരഭ്യമുള്ള, സുന്ദരമായ ഒരു പുഷ്പമാണ് ചെമ്പനീർ പൂവ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, താങ്ക് യു ഷായി ചേട്ടാ. അപ്പോൾ മലയാള സീരിയലിൽ അച്ഛൻ എന്ന് പറഞ്ഞാൽ വേറെ നമുക്ക് മാറ്റി ചിന്തിക്കാൻ പറ്റാത്ത ഒരു അച്ഛനെയാണ് ചെമ്പനീർ പൂവിൽ നിങ്ങൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റാരുമല്ല, KPC സജീവനാണ് അച്ഛന്റെ ക്യാരക്ടർ എത്തുന്നത്. സജീവേട്ടാ, ഈ അച്ഛൻ ക്യാരക്ടറിനെ കുറിച്ച്, നമ്മുടെ ചെമ്പനീർ പൂവിനെ കുറിച്ച് രണ്ട് വാക്ക്. ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ക്യാരക്ടർ സാധാരണ മകളും അച്ഛനുമായിട്ടുള്ള കുറച്ച്, പക്ഷെ ഇത് മകനും അച്ഛനുമായിട്ടുള്ള ഇന്റിമസി, അത് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ചേർന്ന് അഭിനയിക്കാനും അതിന്റെ ആ ഒരു ഫുൾ ബോണ്ടിംഗിൽ എത്തിക്കാനും. സാധാരണ അച്ഛന് ഒരുപക്ഷെ ആദ്യത്തെ മകനോട് സ്നേഹം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഇളയ മകനോട് സ്നേഹം കൂടുതലായിരിക്കും. ഈ സീരിയലിനെ സംബന്ധിച്ചിടത്തോളം ഇളയ മകനും മൂത്ത മകനേക്കാൾ കൂടുതൽ സ്നേഹം നടുവിലുള്ള നടുക്കഷ്ണത്തിനോടാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില്, അവൻ വളർന്ന സാഹചര്യവും അവൻ ഇത്രയും മോശം പ്രവൃത്തികളൊക്കെ ഓടിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ അവനുള്ള നന്മ തിരിച്ചറിയാവുന്ന ഒരേ ഒരാള് ഈ അച്ഛൻ മാത്രം. അതുകൊണ്ടാണ് ഈ അച്ഛൻ അവൻ അത്രയും സ്നേഹിക്കുന്നത്. കാരണം മറ്റുള്ളവരെ അറിയില്ല എന്നല്ല, മറ്റുള്ളവരെക്കാൾ കൂടുതൽ സ്നേഹവും കരുതലും ഞാൻ അവന് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവനിലുള്ള നന്മ അറിയാവുന്ന ഒരേ ഒരാള് ഈ അച്ഛൻ മാത്രം. ഓക്കെ, അപ്പൊ താങ്ക് യു സജീവേട്ടാ. അപ്പൊ ഈ അച്ഛന്റെ നന്മകൾ, ഇനി ഒരുപാട് നന്മകളുണ്ട് ഈ അച്ഛന്. ഈ അച്ഛന്റെ നന്മകൾ അറിയാൻ വേണ്ടി നിങ്ങൾ പ്രേക്ഷകർ എപ്പിസോഡുകൾ മുടങ്ങാതെ തന്നെ കാണുക. ഇനി അച്ഛന്റെ കാര്യം പറഞ്ഞു, തൊട്ടടുത്ത് അമ്മയിലേക്ക് വരികയാണ്. അമ്മ റിയ, റിയ, റിയയുടെ സംസാരവും ശബ്ദവും കേൾക്കാൻ മലയാളി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. റിയ, ചെമ്പനീർ പോകുന്ന പുതിയ പ്രോജക്റ്റിനെ കുറിച്ച് അമ്മയായി, 3 വലിയ ആൺമക്കളുടെ അമ്മയായിട്ട് റിയ എത്തുന്നു ഏഷ്യാനെറ്റിൽ 7 മണിക്ക് സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ്. എന്താണ് ഈ ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയാനുള്ളത്? ഈ കഥാപാത്രം, എന്റെ പേര് ചന്ദ്രമതിയാണ്. എനിക്ക് 3 ആൺകുട്ടികളാണ്. ഏറ്റവും ഇഷ്ടം എനിക്ക് എന്റെ മൂത്ത മോൻ സുധീന്ദ്രനാണ്. ഞാൻ 2-ാമത്തെ മോൻ എനിക്ക് ഇഷ്ടമില്ല. ആൻഡ് ദെൻ ദി തേർഡ് സൺ, 3-ാമത്തെ മോൻ ഷെഫാണ്, അവനും എനിക്ക് ഇഷ്ടമാണ്. എന്താ കാരണം എനിക്ക് ഇഷ്ടം? എന്താ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മലയാളം ഞാൻ നല്ലവണ്ണം പറയാൻ പഠിച്ചു വരുന്നുണ്ട്. ഞാനിപ്പോ പഠിച്ചു, ബെറ്റർ ഇമ്പ്രൂവ് ആയില്ലേ? റിയലി. സോ ഞാൻ ഇപ്പോ ഇതിൽ ഞാൻ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കാനായിട്ട് താങ്ക് ഏഷ്യാനെറ്റ് ഓപ്പർച്യൂണിറ്റി പ്ലസ് ഈ സീരിയൽ നിങ്ങൾ കാണാം. ബിക്കോസ് ഇത് ബാക്കി സീരിയൽസ് പോലത്തെ അമ്മായി അമ്മ മരുമകൾ ആ സീരിയലേ അല്ല. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സ്റ്റോറി വിത്ത് എ വെരി ബ്യൂട്ടിഫുൾ മെസ്സേജ്. സോ നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ബ്ലെസ്സിങ്സ് വേണം. ഓക്കെ, താങ്ക് യു, താങ്ക് യു റിയ, താങ്ക് യു. അപ്പോ അതെ, ഇനി നമ്മൾ നേരെ വരുമ്പോ എന്റെ അനിയൻ ഇളയ ആള്, നമ്മുടെ കുടുംബത്തിലെ കടശി ഇളയ ആളും ആ കുടുംബത്തിലെ ഇളയ ആളുമായിട്ട് എന്തൊക്കെ സംസാരിച്ചിരിക്കുകയാണ്. ഇതിന് വേറെ എന്തെങ്കിലുമൊക്കെ ചെന്ന് എത്തുമോ എന്നറിയില്ല. പ്രേക്ഷകർക്കും ചിലപ്പം അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാവും. പറഞ്ഞോളൂ, രണ്ടിനോട് ചേർന്നു എന്ന് പറഞ്ഞോളൂ ഒരുമിച്ച്.
രണ്ടുപേരും ചെമ്പനീർ പൂവിനെ കുറിച്ച്? വളരെ നല്ലൊരു വർക്കാണ്, വ്യത്യസ്തമായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഇതുവരെ കണ്ടിട്ടുള്ള പ്രേക്ഷകരായാലും ശരി, എന്നെ ഇത് കണ്ടു നോക്കുക, കാരണം വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റോറിയാണ്. അച്ഛനും മോനുമായിട്ടുള്ള ഒരു ബോണ്ട് ഇതിൽ നിന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ ഒരു സഹോദരങ്ങൾ സ്നേഹം, അമ്മയോടുള്ള സ്നേഹം, അതെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നല്ലൊരു കഥയാണ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അച്ഛനും മകനും തമ്മിലുള്ള ആ ഒരു ബോണ്ടിൽ നിന്ന് ഇവർ തമ്മിലുള്ള മറ്റെന്തെങ്കിലും ബോണ്ട് ഡെവലപ്പ് ചെയ്യുമോ ഇല്ലയെന്ന് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരുന്നതിനെ കാണുക. ഇവിടെ നമ്മുടെ നായികയുടെ ഇളയ അനിയൻ ഉണ്ട്, നമ്മുടെ ചെമ്പനീർ പൂവിനെ കുറിച്ച് കണ്ടുവാ. വളരെ നല്ല രീതിയിലാണ് നമ്മുടെ ഷൂട്ടും കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശരത്ത് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും പുറത്ത് തൊട്ടേ നല്ല രീതിയിൽ എൻ്റെ അച്ഛനമ്മയൊക്കെ വളരെ ഇറിറ്റേറ്റ് ചെയ്തിട്ടും ഉറപ്പിച്ചുകൊണ്ടിരുന്ന് ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ അതിനെ അഭിനയിക്കുന്നത്. അത് ഭയങ്കര സസ്പെൻസ് ഉള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. ഇങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്താവുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. താങ്ക് യു. അപ്പോൾ അതെ, നമ്മുടെ നായികയുടെ അച്ഛൻ്റെ ക്യാരക്ടർ ചെയ്യുന്ന പ്രദീപേട്ടൻ ആക്സിഡൻറ്റിൽ മരിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ പ്രദീപേട്ടൻ ഇപ്പോൾ ഇവിടെ ഇല്ല ഷൂട്ടിംഗ് ലൊക്കേഷനിൽ. അമ്മയായിട്ട് അഭിനയിക്കുന്ന ചേച്ചി, നായികയുടെ അമ്മയാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്, ചേച്ചി ചെമ്പനീർ പൂവിനെ കുറിച്ച്. അപ്പോൾ നായികയുടെ അമ്മയുടെ അടുത്ത് എന്താ നായകൻ്റെ അച്ഛന് കാര്യം എന്ന് നിങ്ങൾ പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അത് ഇപ്പോൾ കഥാപാത്രമായി മാറിയിട്ടില്ല, ഇപ്പോൾ ഇദ്ദേഹം KPCC സജീവമായിട്ട് തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം പുറകിൽ നിൽക്കുന്നത്. വെറുതെ തമാശയ്ക്ക് പറഞ്ഞ കേട്ടോ, സജീവേട്ടന്റെ ഫാൻസ് എല്ലാം എന്നെ ഓടിച്ചിട്ടിരിക്കും കേരളത്തിൽ. ചേച്ചി പറഞ്ഞോളൂ. എല്ലാവരും ചെമ്പനീർ പൂ കണ്ടു തുടങ്ങിയല്ലോ. ഓരോ ദിവസവും പുതിയ പുതിയ സർപ്രൈസസും സസ്പെൻസസും ആയിട്ടാണ് ചെമ്പനീർ പൂ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. വൈകിട്ട് 7 മണിക്കാണ് സ്ലോട്ട്, എല്ലാവർക്കും അറിയാലോ. ലക്ഷ്മി അമ്മ എന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. സോ എല്ലാവരും കാണണം, അനുഗ്രഹിക്കണം, നമ്മുടെ കൂടെ നിൽക്കണം. എങ്ങനെയാണോ നിങ്ങൾ ആ ഒരു സമയത്ത് വന്നിരുന്ന സീരിയലിനെ സപ്പോർട്ട് ചെയ്തിരുന്നത്, അതുപോലെ ഞങ്ങളെയും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ദർശന ചേച്ചി, താങ്ക് യു. അപ്പോൾ ഇവിടെ ഷൂട്ട് നടക്കുകയാണ്, ഞാൻ പറഞ്ഞില്ല, കല്യാണം നടക്കുന്നതിൻ്റെ ഒരു സമയത്തിനിടയിലാണ് ഞാൻ ഓടി വന്നത്. പിന്നെ നമ്മുടെ മനോഹരമായ ഫ്രെയിമുകളും നമ്മളെയൊക്കെ സുന്ദരമാരാക്കി മാറ്റുന്ന ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുന്ന നമ്മുടെ എൻ്റെ ക്യാമറ ക്രൂ, നമ്മുടെ തമ്പി, നമ്മുടെ പ്രേക്ഷകരോട് രണ്ട് വാക്ക് സീരിയലിനെ കുറിച്ച്. നല്ല മനോഹരമായ സീരിയലാണ്, നമുക്ക് നല്ല മനോഹരമായ ഫ്രെയിമുകളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ പ്രേക്ഷകർ എല്ലാവരും കാണുക. ഇനി വരും ദിവസങ്ങളിൽ വളരെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ട്വിസ്റ്റുകളും ചേഞ്ചുകളും ഒക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതെ, നിങ്ങൾക്ക് പുറകിൽ കാണാം, എല്ലാ ആർട്ടിസ്റ്റുകളും റെഡിയായി ലഞ്ച് ബ്രേക്കിന് ശേഷമുള്ള ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ എന്നെയും ഞാൻ ഈ ഷോട്ടിലുണ്ട്, എനിക്കും ഈ ഷോട്ടിലേക്ക് പോകണം. ഇനി നമുക്ക് നായകനുണ്ട്, നായികയുണ്ട്, അവരുടെ ഒക്കെ വിശേഷങ്ങൾ, മറ്റ് ആർട്ടിസ്റ്റുകളുടെ ഒക്കെ വിശേഷങ്ങൾ അറിയാനുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ, ഞാൻ ഓടി വരും. യെസ്, അപ്പോൾ ഞാൻ നേരത്തെ ഒരു ബ്രേക്ക് പറഞ്ഞിട്ട് പോയതാണ്, എൻ്റെ ഷോട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രീ ആയി. ഞാൻ നായകനെ തപ്പിയുള്ള യാത്രയിലാണ്, ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം, നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ മാരേജ് സീക്വൻസിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ ഞാൻ നായകനെ പരിചയപ്പെടുത്തരുന്നതായിരിക്കും. നായകൻ എവിടെയാണ്? ദേ, തേടിയ വള്ളി കാലി ചുറ്റി എന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലെ തേടിയ നായകൻ്റെ ക്ഷീണം കൊണ്ട് കവന്നുവിടുന്ന് ഉറങ്ങുകയാണ്. ഏ, ഗുഡ് മോർണിംഗ്. ദേ, മലയാള സിനിമ സീരിയൽ രംഗത്തേക്ക് കാൽവെച്ച് വന്നിരിക്കുന്ന പുതുമുഖ നായകൻ, നിങ്ങളുടെയൊക്കെ സ്വന്തം സച്ചിക്കുട്ടൻ അരുൺ, അരുൺ നായർ, എന്താണ് എന്നെ പറയാനുള്ളത് നമ്മുടെ സീരിയലിനെ കുറിച്ച്? നമ്മുടെ സീരിയൽ ഇപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ രീതിയിലും നമ്മളെ എല്ലാ കോ ആർട്ടിസ്റ്റും എല്ലാവരും നല്ല ഫുൾ തുടക്കം തന്നെ ഏഷ്യാനെറ്റ് പോലത്തെ ഒരു വലിയ പ്ലാറ്റ്ഫോം, ഭയങ്കരമായിട്ട് നല്ലൊരു സ്ലോട്ടിലുള്ള ഒരു സീരിയല്, അതിൽ നായക വേഷം കിട്ടിയപ്പോൾ എങ്ങനെ നോക്കി കാണുന്നു? എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റാണ്. ആക്ച്വലി ഏഷ്യാൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുമെന്നത് റയറാണ്, ആ റയർ എനിക്കും കിട്ടിയേക്കുമാണ്. നല്ലൊരു സ്റ്റാർട്ടിംഗ് ആണ് എനിക്ക് ഏഷ്യാനെറ്റിൽ. സോ പിന്നെ ഇവരെ പോലത്തെ ഒരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ അഭിനയിക്കാൻ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ എന്തായാലും നല്ലൊരു ക്യാരക്ടറാണ് അരുണ് കിട്ടിയിരിക്കുന്നത്. ഒരു തുടക്കക്കാരന് ചെയ്ത് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള സീൻസുകൾ ഏറെക്കുറെ ഉണ്ട്. അതൊക്കെ വളരെ മനോഹരമായിട്ട് വളരെ ലൈവ്ലി ആയിട്ട് അരുൺ പെർഫോം ചെയ്യുന്നുണ്ട്. കാണുന്ന പ്രേക്ഷകരൊക്കെ അത് ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ എപ്പിസോഡിൽ ഹോട്ട്സ്റ്റാറിലൊക്കെ ഒരുപാട് എപ്പിസോഡിലൊക്കെ താഴെയൊക്കെ നല്ല നല്ല കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും അരുണെ ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി നമുക്ക് മറ്റ് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്, ഞാൻ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, കം വിത്ത് മീ. ഭയങ്കര കുടുംബ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന കുടുംബത്തിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ഒരു വില്ലനുണ്ട്. വെറും വില്ലനല്ല, വളരെ സുന്ദരനായ, മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു ദേവൻ ചേട്ടനൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ സീരിയലിൽ വളരെ സുന്ദരനായ ഒരു വില്ലൻ, ആ ഗജാനനെ ആണ് നിങ്ങൾക്ക് ഞാൻ അടുത്ത് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഗജാനനും ഗജാനന്റെ പരിവാഹങ്ങളും ഇവിടെ ഉണ്ട്. ഗജാനൻ, നമ്മുടെ ഏഷ്യൻ പ്രേക്ഷകരോട് ഇങ്ങനെ ഒരു സുന്ദര വില്ലൻ കഥാപാത്രം
ടോമിന് കിട്ടിയിരിക്കുകയാണ്. അപ്പോ ടോമിന് എന്താണ് പറയാനുള്ളത്? നല്ലൊരു ക്യാരക്ടറാണ്, എനിക്ക് എന്താ പറയാ, കേട്ടപ്പോ തന്നെ ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ത്രില്ലിലാണ്. ഇപ്പം ഇനി ഇത് കണ്ട് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ വന്നു. ഈ ചിരിയാണ് സത്യത്തിൽ, ഈ ചിരിയാണ് ടോമിനെ എപ്പോ കണ്ടാലും ഈ ഒരു ചിരിയാണ് ടോം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കഥാപാത്രമായി മാറുമ്പോൾ മാത്രമാണ് ഗജാനനായി മാറുന്നത്, അത് എല്ലാ ആർട്ടിസ്റ്റിലും അങ്ങനെയാണ്. പക്ഷേ വളരെ, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ നോക്കിയാൽ ഞാൻ വെറുതെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, സുന്ദരനായ വില്ലനല്ലേ. ഇനി വില്ലൻ മാത്രമല്ല നമുക്ക് നായകനായിട്ടും ഒക്കെ ടോമിന് ഇനിയും ഒരുപാട് ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ടോം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം നമ്മുടെ കല്യാണം, നായികയുടെ കല്യാണം നടക്കുകയാണ്. അപ്പോൾ ഇത് നായികയുടെ കല്യാണം, നായിക ആരാണ് കല്യാണം കഴിക്കുന്നത്, എന്താവും കഥ എന്നൊക്കെ നിങ്ങൾ കാത്തിരുന്ന് കാണുക. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക, സ്റ്റേ ട്യൂൺ അറ്റ് 7 PM ഓൺ ഏഷ്യാനെറ്റ്. താങ്ക് യു.